അസ്സലാമു അലൈക്കും. നമസ്കാരമുണ്ട്, ഞാൻ ആസർമോനുമാണ്. ഞാനിന്ന് വയനാട്ടിലുള്ള ഇന്നലെ വന്നതാണ്. വല്ലാത്തൊരു സങ്കടങ്ങൾ മാത്രമേ ഇവിടെ കാണാനുള്ളൂ. വല്ലാത്തൊരവസ്ഥ. പടച്ചമ്പര അങ്ങനത്തെ ദുരന്തങ്ങൾ എവിടെയും കൊടുക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. കാരണം ഒരുപാട് ആളുകൾ നമ്മോട് വിട പറഞ്ഞു, ഒരുപാട് ആളുകൾ ഹോസ്പിറ്റലിലാണ്. അവരൊക്കെ പോയി സന്ദർശിച്ച് വിശേഷങ്ങൾ ചോദിച്ചറിയുമ്പോൾ എൻ്റെ കൂടെ കുട്ടികളെവിടെ, ഭർത്താവ് എവിടെ, ഉപ്പ എവിടെ, അങ്ങനെ ഓരോ സങ്കടകരമായ ചോദ്യങ്ങൾക്ക് മറുപടി നമുക്ക് പറയാൻ കഴിയാത്തൊരവസ്ഥ. ഇനി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അവരെ വീടും സ്ഥലവും എല്ലാം പോയി അവർക്കൊരു തണലൊരുക്കി കൊടുക്കുക എന്നുള്ള. ഇപ്പോൾ വയനാട്ടിൽ തന്നെ റോഡും വഴിയും വെള്ളവും കറണ്ടും ഒക്കെ ഉള്ള സ്ഥലത്ത് ഒരു 50 സെൻറ് സ്ഥലം ഞാൻ കൊടുക്കുന്നുണ്ട്. അതേമാതിരി എൻ്റെ ഏട്ടൻ്റെ മോൻ്റെ കല്യാണം 14 ആം തീയതി തീരുമാനിച്ചതായിരുന്നു. ആ കല്യാണം ഞങ്ങൾ ചെറിയ രീതിയിലാക്കിയിട്ട് 3-4 വീട് നമ്മുടെ ചുരൽമലയിൽ അപകടത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 50 സെൻറ്റിൽ വീട് നിർമ്മിച്ചു കൊടുക്കാൻ താല്പര്യമുള്ള ആളുകൾ എന്നെയിട്ട് സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുടുംബങ്ങൾക്ക് നമുക്ക് തണലൊരുക്കി കൊടുക്കാൻ കഴിയും. 3 സെൻറ് സ്ഥലം വീതം ഓരോ കുടുംബങ്ങൾക്ക് കൊടുക്കുക. അതേമാതിരി വയനാട്ടിൽ സ്ഥലം കൊടുക്കാൻ താല്പര്യമുള്ളവരുടെ അറിയിക്കുക. വീട് നിർമ്മാണമായിട്ട് നമുക്കൊരുപാട് നല്ല മനുഷ്യ സ്നേഹമുണ്ട്. അവരെല്ലാവരും ചേർത്ത് പിടിച്ചുകൊണ്ട് ചുരമലയിൽ അപകടത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് വീട് എന്ന സ്വപ്നം തണലൊരുക്കി കൊടുക്കണം. നമ്മൾക്ക് ഇനി നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന അവർക്ക് ജീവിച്ചിരിക്കുന്നവർക്ക് ഒരു അന്തിറങ്ങാനെങ്കിലുള്ള ഒരു വഴി നമ്മൾ ഒരുക്കി കൊടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. കാരണം നാളെ നമ്മളെ സ്ഥിതി എന്താണെന്ന് പടച്ചമ്പരാനറിയുള്ളൂ. നമ്മളൊക്കെ തിരിച്ചു പോകുന്ന ആളുകളാണ്. നമ്മളൊക്കെ എത്ര സമ്പാദിച്ച് എത്ര കോടികൾ നമ്മളെ കയ്യിലുണ്ടെങ്കിലും അതൊന്നും നമ്മളെ അവകാശമായിട്ട് ഒരിക്കലും ഉണ്ടാവില്ല. കാരണം എപ്പോഴാണ് ഏത് സെക്കൻഡിലാണ് നമ്മളെ മരണം വരികയെന്നറിയില്ല. അതോടെ അതിൻ്റെയൊക്കെ അവകാശം അവിടെ അവസാനിക്കും. അപ്പോൾ നമ്മുടെ കൂടപ്പിറപ്പുകൾ എല്ലാ വഴിമുട്ടി ദുരിതമനുഭവിക്കുമ്പോൾ അവർക്ക് തണലൊരുക്കി കൊടുക്കാൻ നമ്മൾ പടച്ചമ്പരാൻ നമ്മളെ കയ്യിൽ തന്ന സമ്പാദ്യം ഉപയോഗിച്ചാൽ അത് നാളെ പരലോകത്തേക്ക് നമുക്ക് സമ്പത്തായിട്ട് കിട്ടും. ഇവിടുന്നും അതിൻ്റെ സന്തോഷവും സുഖവും എല്ലാം നമുക്ക് ആസ്വദിക്കാൻ കഴിയും. അതുകൊണ്ട് ഇൻഷാല്ലാ ഈ നമ്പറിൽ ബന്ധപ്പെടുക. 98-46-15-624 അല്ലെങ്കിൽ 90-48-256-286 ഈ നമ്പറിലും ബന്ധപ്പെട്ടാൽ, കെ സി കുഞ്ഞുട്ടിക്ക ബന്ധപ്പെട്ടാൽ നമുക്ക് ഒരുമിച്ച് കൂടി ഈ പുണ്യപ്രവൃത്തികളിൽ അതെങ്കിലും തണലൊരുക്കി കൊടുക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്നേഹത്തോടെ, നാസർ മോഹൻ.